ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷനുകൾ യഥാസമയം ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ വേണ്ടി പ്ലേലിസ്റ്റ് സന്ദർശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലേലിസ്റ്റിൽ വിവിധ ടോപ്പിക്കുകളിലായി വീഡിയോകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവ ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമസ്കാരം. കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടുന്ന ഒരു വീഡിയോ സീരീസാണിത്. ഇത് ഈ സീരീസിലെ നാലാമത്തെ പാർട്ടാണ്. ആദ്യത്തെ മൂന്ന് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ മൂന്ന് വീഡിയോകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നതായിരിക്കും. അവ സന്ദർശിക്കാൻ മറക്കാതിരിക്കുക. തുടർന്നും ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്ത്? ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്ത്? പത്രമാധ്യമങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ജൂതപ്പള്ളി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ജൂതപ്പള്ളി മട്ടാഞ്ചേരി. സിംലിപാൽ വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ്? സിംലിപാൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഷേർഷായുടെ യഥാർത്ഥ പേര് എന്ത്? ഷേർഷായുടെ യഥാർത്ഥ പേര് എന്ത്? ഫരീദ്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര? സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര? 65 വയസ്സ്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ഏതിനാണ്? ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ഏതിനാണ്? തിരുപ്പതി ക്ഷേത്രം. കേരള ചരിത്രത്തിൽ വെട്ടം യുദ്ധം ഏത് വർഷത്തിലാണ് നടന്നത്? കേരള ചരിത്രത്തിൽ വെട്ടം യുദ്ധം ഏത് വർഷത്തിലാണ് നടന്നത്? എ ഡി 1691. വർഗീയ കലാപം നേരിടാനുള്ള സേന ഏത്? വർഗീയ കലാപം നേരിടാനുള്ള സേന ഏത്? ദ്രുത കർമ്മ സേന. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് കാണപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് കാണപ്പെട്ട സംസ്ഥാനം തമിഴ്നാട്. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെ? വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെ? ചുവപ്പ്, പച്ച. കോട്ടയം പട്ടണത്തിൻ്റെ സ്ഥാപകനായ വടക്കൻ ഡിവിഷൻ്റെ പേഷ്കാർ ആരായിരുന്നു? കോട്ടയം പട്ടണത്തിൻ്റെ സ്ഥാപകനായ വടക്കൻ ഡിവിഷൻ്റെ പേഷ്കാർ ആരായിരുന്നു?
ടി രാമറാവു. ഒരു ബാരൽ എത്ര ലിറ്ററിന് തുല്യമാണ്? ഒരു ബാരൽ എത്ര ലിറ്ററിന് തുല്യമാണ്? 159. ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം 1927. ഒരു ക്രിക്കറ്റ് പന്തിൻ്റെ ഭാരം ഒരു ടെന്നീസ് പന്തിൻ്റെ ഏകദേശം എത്ര ഇരട്ടിയാണ്? ഒരു ക്രിക്കറ്റ് പന്തിൻ്റെ ഭാരം ഒരു ടെന്നീസ് പന്തിൻ്റെ ഏകദേശം എത്ര ഇരട്ടിയാണ്? 3. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ? സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. ചട്ടമ്പി സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേര് എന്ത്? ചട്ടമ്പി സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേര് എന്ത്? അയ്യപ്പൻ. കൊച്ചിയിൽ വൈദ്യുതി സമരം നടന്നത് ഏത് ദിവാൻ്റെ കാലത്താണ്? കൊച്ചിയിൽ വൈദ്യുതി സമരം നടന്നത് ഏത് ദിവാൻ്റെ കാലത്താണ്? ആർ കെ ഷൺമുഖം ചെട്ടി. പേഷ്വാമാരിൽ ഏറ്റവും ദുർബലൻ ആരായിരുന്നു? പേഷ്വാമാരിൽ ഏറ്റവും ദുർബലൻ ആരായിരുന്നു? ബാജിറാവു രണ്ടാമൻ. പോച്ചമ്പാട് പദ്ധതി ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി. കേരള നിയമസഭയിൽ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? കേരള നിയമസഭയിൽ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? സി അച്യുതമേനോൻ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം? കൊച്ചി. അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേര് എന്ത്? അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ പേര് എന്ത്? അബുൾ ഹസൻ. മഗ്നീഷ്യം സിലിക്കേറ്റ് വ്യാപകമായി അറിയപ്പെടുന്ന പേര് എന്ത്? മഗ്നീഷ്യം സിലിക്കേറ്റ് വ്യാപകമായി അറിയപ്പെടുന്ന പേര് എന്ത്? ടാൽക്ക്. മറ്റു ജീവികൾ ഉണ്ടാക്കുന്ന മാളത്തിൽ ജീവിക്കുന്ന ജീവി ഏത്? മറ്റു ജീവികൾ ഉണ്ടാക്കുന്ന മാളത്തിൽ ജീവിക്കുന്ന ജീവി ഏത്? പാമ്പ്. അമൂൽ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? അമൂൽ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ? ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ഇൻ്റർനാഷണൽ ജസ്റ്റിസ് ആൻഡ് ഹാർമണിക്ക് അർഹനായ ദക്ഷിണാഫ്രിക്കൻ നേതാവ് ആര്? ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ഇൻ്റർനാഷണൽ ജസ്റ്റിസ് ആൻഡ് ഹാർമണിക്ക് അർഹനായ ദക്ഷിണാഫ്രിക്കൻ നേതാവ് ആര്? നെൽസൺ മണ്ടേല. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം?
ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. ആദ്യത്തെ ബുദ്ധമത സമ്മേളനം രാജഗൃഹത്തിൽ നടന്ന വർഷം ഏത്? ആദ്യത്തെ ബുദ്ധമത സമ്മേളനം രാജഗൃഹത്തിൽ നടന്ന വർഷം ഏത്? BC 483-ൽ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഡൽഹി. പ്രാകൃത ഭാഷയുടെ പാണിനി എന്നറിയപ്പെട്ടത് ആര്? പ്രാകൃത ഭാഷയുടെ പാണിനി എന്നറിയപ്പെട്ടത് ആര്? ഹേമചന്ദ്രൻ. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ഏത് കായിക വിനോദത്തിനാണ് പ്രസിദ്ധം? കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ഏത് കായിക വിനോദത്തിനാണ് പ്രസിദ്ധം? ഫുട്ബോൾ. ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂർ. മയൂരസിംഹാസനം ഉപയോഗിച്ച അവസാനത്തെ മുഗൾ ചക്രവർത്തി ആര്? മയൂരസിംഹാസനം ഉപയോഗിച്ച അവസാനത്തെ മുഗൾ ചക്രവർത്തി ആര്? മുഹമ്മദ് ഷാ. ഇന്ത്യയിൽ ആദ്യമായി ആക്ടിംഗ് പ്രസിഡന്റ് പദവി വഹിച്ചതാര്? ഇന്ത്യയിൽ ആദ്യമായി ആക്ടിംഗ് പ്രസിഡന്റ് പദവി വഹിച്ചത് ആര്? VV ഗിരി. അനലെക്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ്? അനലെക്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ്? കൺഫ്യൂഷനിസം. മഞ്ഞക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്ര ഭാഗം? മഞ്ഞക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്ര ഭാഗം കിഴക്കൻ ചൈന കടൽ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏത്? ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏത്? ബ്രഹ്മോസ്. അമർനാഥ് യാത്ര ആരംഭിക്കുന്ന സ്ഥലം? അമർനാഥ് യാത്ര ആരംഭിക്കുന്ന സ്ഥലം പഹൽഗാം. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആര്? ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആര്? സുചേത കൃപലാനി. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ദാദാസാഹേബ് ഫാൽക്കെ. അലഹബാദ് നഗരത്തിൻ്റെ സ്ഥാപകൻ ആര്? അലഹബാദ് നഗരത്തിൻ്റെ സ്ഥാപകൻ ആര്? അക്ബർ. 1947 ഓഗസ്റ്റ് 19-ന് CP രാമസ്വാമി അയ്യർ രാജിവെച്ചപ്പോൾ തിരുവിതാംകൂറിൽ ഒഫിഷ്യേറ്റിംഗ് ദിവാനായത് ആര്? 1947 ഓഗസ്റ്റ് 19-ന് CP രാമസ്വാമി അയ്യർ രാജിവെച്ചപ്പോൾ തിരുവിതാംകൂറിൽ ഒഫിഷ്യേറ്റിംഗ് ദിവാനായത് ആര്? PGN ഉണ്ണിത്താൻ.
1970 കേരള പുലയർ മഹാസഭ രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയത് ആര്? 1970 കേരള പുലയർ മഹാസഭ രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയത് ആര്? പി കെ ചാത്തൻ മാസ്റ്റർ. 1999 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന വിശേഷണം നൽകിയ പത്രം? 1999 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന വിശേഷണം നൽകിയ പത്രം മലയാള മനോരമ. 2000 രൂപ നോട്ടിൻ്റെ നീളം എത്ര? 2000 രൂപ നോട്ടിൻ്റെ നീളം എത്ര? 166 മില്ലിമീറ്റർ. 2000 രൂപ നോട്ടിൻ്റെ വീതി എത്ര? 2000 രൂപ നോട്ടിൻ്റെ വീതി എത്ര? 66 മില്ലിമീറ്റർ. അവസാനത്തെ ശുംഗ രാജാവ് ആര്? അവസാനത്തെ ശുംഗ രാജാവ് ആര്? ദേവഭൂതി. മുത്തശ്ശി ആരുടെ കൃതിയാണ്? മുത്തശ്ശി ആരുടെ കൃതിയാണ്? ബാലാമണി അമ്മ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പഴയ പേര് എന്ത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പഴയ പേര് എന്ത്? ജൂന രാജകുമാരൻ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയൻ ആര്? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയൻ ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ജനസംഖ്യാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ജനസംഖ്യാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? തോമസ് മാൽത്തൂസ്. ആക്ടിംഗ് പ്രസിഡൻ്റായ ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി? ആക്ടിംഗ് പ്രസിഡൻ്റായ ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി? വി വി ഗിരി. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം ഏത്? ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം ഏത്? 1959. മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? കേരളം. ഭൂമിയുടെ പാളികൾക്കുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഭൂമിയുടെ പാളികൾക്കുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? പ്ലേറ്റ് ടെക്ടോണിക്സ്. ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം? ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം? 1913. ചെങ്കൽപ്പേട്ട് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്കൽപ്പേട്ട് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? പാലാർ. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആര്? വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആര്? ആർതർ വെല്ലസ്ലി. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? കോട്ടയം. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം?
ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം? കാൺപൂർ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആര്? രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ചത് ആര്? വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ചത് ആര്? ടോറിസെല്ലി. വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം? വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം 17 മീറ്റർ. വാരിയെല്ലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി? വാരിയെല്ലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി പാമ്പ്. തുടർന്നും ഈ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ്. അവ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വളരെയേറെ വിലപ്പെട്ടതാണ്. അവ യഥാസമയം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നന്ദി.